ലഹരിക്കും ജെൻഡർ ആപസത്തിനുമെതിരെ മഹല്ലി നിവാസികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന സന്ദേശവുമായി പരുത്തിക്കോട് മഹല്ലി കമ്മിറ്റി സംഘടിപ്പിച്ച ബോധവൽക്കരണം ശ്രദ്ധേയമായി. ലഹരിക്കും ജെൻഡർ ആപാസത്തിനുമെതിരെ മഹല്ലി നിവാസികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന സന്ദേശവുമായി പരുത്തിക്കോട് മഹല്ലി കമ്മിറ്റി മഹല്ലി നിവാസികൾക്കായി ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്പ്രവണതകളെയും ഇല്ലായ്മ ചെയ്തു ഇസ്ലാമിക മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ മഹല്ലി നിവാസികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹല്ലി കമ്മിറ്റി ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചത്. ആയിരങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. മദ്യവും മയക്കുമരുന്നും മാത്രമല്ല ഫുട്ബോൾ കളി ആസ്വദനവും യുവതലമുറയ്ക്ക് അതിരുവിട്ട ലഹരിയായി മാറിയിട്ടുണ്ടെന്നും വഴിവിട്ട രീതിയിലുള്ള ഇത്തരം പ്രവണതകളിൽ നിന്നും യുവതലമുറയെ സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ടെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കാലികമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. സംഘാടകൻ എന്നോട് അങ്ങനെയാ പറഞ്ഞത്, നമ്മൾ ഈ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കടുക്കാനുള്ള മാർഗം സ്വീകരിക്കുമ്പോ നമ്മുടെ കുട്ടികൾ ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാർ അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. നാടിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് അവർക്ക് ഉണ്ടാവും. നാടിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താണ് അങ്ങനെ വരാൻ കാരണം? അങ്ങനെ വരാൻ കാരണം നമ്മുടെ കുട്ടികൾ ഇസ്ലാമികമായ കൾച്ചറിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ജീവിത രീതിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ആ ജീവിത രീതി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഫുട്ബോളിന്റെ ഒരു ജ്വരമുള്ള സമയമാണ്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും പറയുക, ഒരു കളി എന്ന രീതിയിൽ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായും എല്ലാവരുടെയും ഒരു വൈകാരികത അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമായിരിക്കും. അത്യാവശ്യം എന്ന് ഞാൻ പറയുന്നില്ല, ആര് കാണും ആസ്വദിക്കും, പക്ഷേ അതൊരു ജ്വരമായി മാറി അമിതമായാൽ എന്താകും? ഞാനിപ്പോ ഒരു ദിവസം മുമ്പ് ഇന്നലെ രാവിലെ വരുന്നത് ഒരു പലസ്തീൻ യാത്ര നടത്തിയിട്ടാണ്. എന്റെ കൂടെ പലസ്തീനിലേക്ക് യാത്ര നടത്തിയ വാപ്പക്കൊക്കെ പോലെ ഒരുപാട് ആളുകൾ വിളിഞ്ഞു. ഞാൻ പരിചയമുള്ള എന്റെ കൂടെ യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ ഈ പള്ളിക്കൽ ബസാറിന്റെ ചുവട്ടത്തിൽ എന്റെ കൂടെ യാത്ര ചെയ്ത ആളുകൾ ബൈത്തുൽ മുഖദ്ദസിൽ പോവുക എന്ന ഉദ്ദേശത്തോടു കൂടി പോയ ആളുകൾ. ഞാനിത് പറയാൻ കാരണം അവിടെ പോയി എന്ന വിവരം നിങ്ങൾ ധരിപ്പിക്കാനല്ല. ഇന്നലെ രാവിലെയാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ നാല് രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ജോർഡാന്, ഒന്ന് ഇസ്രയേല്, ഒന്ന് ഫലസ്തീൻ, ഒന്ന് ഈജിപ്ത്. ഞാൻ ഈ നാല് സ്ഥലത്ത് ഇപ്പൊ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാല് സ്ഥലവും സന്ദർശിച്ചത്. ഒരൊറ്റ ഫ്ലക്സ് ബോർഡ് പോലും എവിടെയും കണ്ടില്ല, ഒരു ഫ്ലക്സ് പോലും. അതിന് പൈസ ചിലവാക്കാൻ അവർ തയ്യാറല്ല. അവരൊരിക്കലും അതിനു വേണ്ടി ആരാന്റെ ചിത്രം കോലം വരച്ചു വെക്കാൻ പണം ചിലവാക്കാൻ അവരാരും തയ്യാറല്ല. അതിനൊഴിഞ്ഞ പണം അവരുടെ കയ്യിലില്ല. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് അലക്സാണ്ടറിയ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ സ്പെയിനിലെ കളി നടക്കുന്ന ദിവസം വടിക്ക് വെച്ച് വലിയൊരു ഹോട്ടലുണ്ട്, ധാരാളം ആളുകൾ വടിക്ക് നിർത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടൽ. അവിടെ ടി വി വെച്ചിട്ട് നേരത്തെ ഉള്ള ടി വിയാണ്. ആ ടി വിയുടെ മുമ്പിൽ ഒരു 8-10 ആളുകൾ ഇരിക്കുന്നുണ്ട്, ബാക്കി കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. താല്പര്യമില്ല അവർക്ക്, കാണാൻ വരുന്നുണ്ട് ആളുകൾ, കാണുന്നതിനല്ല കുഴപ്പം, പക്ഷെ അതൊരു ജ്വരമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം. നമ്മൾ അവരുടെ പണം ചെലവഴിക്ക് ഒരു ഫ്ലക്സ് വെക്കണമെങ്കിൽ, ഒരു കളിക്കാരന്റെ പൂർണ്ണകായ ഫ്ലക്സ് വെക്കണമെങ്കിൽ എത്ര പണം വേണം? ഇത് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തോ മനസ്സിലാവാത്തതുപോലെ ഏതെങ്കിലും ഒരു ടീമിന്റെ ഫാനായി അവരുടെ കുപ്പായം ധരിച്ച് ഈ ജേഴ്സികളൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, എത്ര രൂപക്കാർ വിൽക്കുന്നത്? ഈ സമയം വന്നാൽ കടകളിലൊക്കെ ഉപ്പമാര് കുട്ടികൾക്ക് ഇത് വാങ്ങി കൊടുക്കാൻ നിർബന്ധിതരാവുക. ചെറിയ കുട്ടികൾ വരെ അവർക്ക് ഇന്ന കളിക്കാരന്റെ നമ്പറിന്റെ ജേഴ്സി വേണം, ആ നാടിന്റെ കളറിന്റെ ജേഴ്സി വേണം. ഞാനിപ്പോ നാല് നാടും ഇപ്പൊ പലസ്തീനാണ്, ഈജിപ്തിലൊക്കെ വലിയ കളിക്കമ്പക്കാരായ ചെറുപ്പക്കാരുണ്ട്, എവിടെയും ഒരു ജേഴ്സി അങ്ങനെ കണ്ടില്ല. എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു കടകളൊന്നുമില്ല. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും ധരിക്കുന്നുണ്ടാകും എന്നല്ലാതെ അതൊരു ജ്വരമാക്കിയിട്ടില്ല. എന്നാ കളി കാണുന്നവരുണ്ട്, കളി ആസ്വദിക്കുന്നവരുണ്ട്, ടി വി കോമ്പിൽ നിന്ന് കളി കാണുന്ന ആളുകളുണ്ട്. പക്ഷെ കൂട്ടമായി ഇതിനു വേണ്ടി പ്രത്യേകമായി കെട്ടിപ്പൊക്കി അങ്ങാടിയ സംവിധാനം ഏർപ്പെടുത്തലൊന്നുമില്ല. അതൊക്കെ ചില പ്രദേശങ്ങൾ ചില രാജ്യങ്ങളിൽ ഉണ്ടാവോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ കുറച്ച് അമിതമായി. ഇത് തന്നെ നിങ്ങൾ നോക്കി, മലപ്പുറം ജില്ലയിലും ഈ ചുറ്റുവട്ടത്തും മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം ഒഴികെ അന്യ സമുദായക്കാർ തിങ്ങി താമസിക്കുന്ന കോട്ടയം പോലുള്ള ജില്ലകളിൽ പോയി നോക്ക്, നിങ്ങൾ ഇത്ര വലിയ ജ്വരമില്ല. അവർക്ക് വേറെ പണിയുണ്ട്, അവരുടെ കുട്ടികൾക്ക് പഠിക്കണം, പരീക്ഷ എഴുതണം, സർക്കാർ ജോലി നേടാൻ മിടുക്കന്മാരാണ്. നമ്മുടെ ആളുകൾക്ക് കളിക്കണം, കളി കാണണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കളിക്കുന്നതിന് ഞാൻ എതിരല്ല, കളി കാണുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ജ്വരമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടമാണ്. എന്റെ ഈജിപ്തുകാർക്കും അതുപോലെ തന്നെ പുരോഗതി പ്രാപിച്ച ജോർഡാനിലെ പോലത്തെ രാജ്യങ്ങളിലെ ആളുകൾക്കും ഇല്ലാത്തൊരു ഹരം നമുക്കിവിടെ? എന്റെ തെക്കൻ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഇല്ലാത്തൊരു ഹരം നമുക്കിവിടെ?
അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത്? നിങ്ങൾ പോയി കളി കാണുന്നതിനല്ല ഞാൻ എതിർക്കുന്നത്, അതിനുവേണ്ടി പണം ചെലവഴിച്ച ആരാന്റെ ഫ്ലക്സ്. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പോർച്ചുഗലിന്റെ പതാകയും പോർച്ചുഗലിന്റെ ബോർഡും പോർച്ചുഗലിന്റെ ചിഹ്നവും ഒക്കെയാണ് വെച്ച് കിട്ടുന്നത്. ഏതാണ് ഈ പോർച്ചുഗൽ? നിങ്ങളൊന്ന് മനസ്സിലിട്ട് ചിന്തിച്ചു നോക്ക്. മഹാനായ മഹദൂം തങ്ങൾ പോർച്ചുഗൽ ആധിപത്യം വന്നപ്പോ തഹരീദ് അഖുലുൽ ഈമാനി അലാ ജിഹാദി അബദ്ധത്തിൽ സുൽബാൻ എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ട് ആ കൃതിയിലൂടെ ഉമ്മത്തിലൂടെ പറഞ്ഞു നാട്ടുകാരവരെ പുറത്താക്കണം, പോർച്ചുഗീസുകാരി നാട് ഭരിച്ചാൽ നമ്മുടെ സംസ്കാരം പോകും. മഹദൂം എന്ന് പറഞ്ഞ വാക്കെന്താ അറിയോ? ജനങ്ങളെ നിങ്ങൾ നശിച്ചു പോകുമെന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഈ സാധനങ്ങളെ, ഈ പോർച്ചുഗൽ ആധിപത്യത്തെ നമ്മുടെ നാട്ടിൽ വെച്ച് കൊടുക്കണ്ട, നിങ്ങൾ കച്ചവടം നശിച്ചോട്ടെ. വലാത്ത് ചലൂയാ ഖൗമി ഫറൻജ ഔലിയാ വൈൻഹിഫ്തമോ ഹൽകൻ വഫൗതാ തിജാറതി. എന്താണ് പറഞ്ഞ വാക്ക്? വലാത്ത് ചലൂയ ഫറൻജ യാ ഖൗമി ഔലിയാ. എന്റെ പ്രിയപ്പെട്ട ജനസമൂഹമേ, നിങ്ങൾ പറങ്കികളെ സഹായികളാക്കരുത്. വൈൻഹിഫ്തമോ ഹൽകൻ വഫൗതാ തിജാറതി, നിങ്ങളെ കച്ചവടം നശിച്ചു പോകുമെന്ന് വന്നാലും ശരി, നിങ്ങൾക്ക് തന്നെ നാശം വരുമെന്ന് കണ്ടാലും പോർച്ചുഗീസുകാരെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. അവന്റെ ഭരണത്തെ നമ്മൾ ഇവിടുന്ന് പുറത്താക്കണം. അതിനുവേണ്ടിയാണ് ഒന്നാമത്തെ മഖ്ദൂം ഗ്രന്ഥം എഴുതിയത്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് തഹരീദു അഖുലുൽ ഈമാനി അലാ ജിഹാദി അബദ്ധത്തിൽ സുൽബാൻ. നിങ്ങൾക്കറിയോ തൊട്ടപ്പുറത്തുള്ള മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അസ്സൈഫുൽ ബത്താർ അലാ മൈ യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ ഒരു കൃതി എഴുതി. എന്തിനാ? വിദേശികളെ ഈ നാട്ടിലൊരിക്കലും നമ്മൾ വാഴാൻ അനുവദിക്കരുത്. ദേശസ്നേഹം ഈ സമൂഹത്തെ പഠിപ്പിച്ചു, വൈദേശിക അധിനിവേശികൾ എതിർത്തു. ഇപ്പൊ നമ്മുടെ കുട്ടികൾ അന്ന് നമ്മുടെ കാരണവന്മാര് സമരം ചെയ്ത് പുറത്താക്കിയ ആൾക്കാരെ പതാക തോളിലേക്ക് നടക്കുക. എന്തൊരു അടിമത്തമാണ് സാമ്രാജ്യത്തോ അടിമത്തം? അത് കളി കണ്ടോ കുഴപ്പമില്ല, അതിന്റെ പതാക പേറണോ? നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ അവന്റെ പതാക തൂങ്ങണോ? നമ്മളെ അങ്ങാടിയിൽ അവന്റെ ചിത്രം വരച്ചു വെക്കണോ? എന്തിന്? അതുകൊണ്ട് എന്ത് നേട്ടം? ഇന്നലകളിൽ മലബാറിലെ മാപ്പിളമാര് സമരം ചെയ്ത് സ്വാതന്ത്ര്യ സമരഭൂമിയിൽ ജീവൻ കൊടുത്തുകൊണ്ട് പുറത്താക്കിയ ആൾക്കാര് ഈ നാട് വിട്ടവര് പോകണമെന്നാ പറഞ്ഞത്? കുഞ്ഞാലി മരക്കാർ അവർക്കെതിരെ സമരം ചെയ്തത്, സാമൂതിരിപ്പാടിന്റെ പടനായകനായി കുഞ്ഞാലി കോഴിക്കോട്ട് സമരം ചെയ്തപ്പോ പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ ആദ്യമായി സായുധ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അറബിക്കടലിൽ ചെഞ്ചോരക്കളം തീർത്ത സമരമുഖത്ത് ജനിച്ചിരുന്ന വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ. നാല് കുഞ്ഞാലി മരക്കാർ നാല് കുടുംബത്തിലെ പ്രഗത്ഭരായ കുഞ്ഞാലിമാർ. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. അവർക്ക് ജീവൻ കൊടുത്തത് പോർട്ടുഗീസുകാരെ ഇംഗ്ലീഷുകാരെയൊക്കെ പുറത്താക്കാനേ. ആ പുറത്താക്കിയ ആളുകളുടെ പതാകയും വഹിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ തേരും കൊണ്ട് നമ്മൾ നടക്കുക. നമ്മളെ കുട്ടികളെ രക്ഷിക്കണ്ടേ? അതാ ഞാൻ പറയുന്നത്. ഇനി അവന്റെ കളി കാണണ്ടെന്നല്ല, കളി കാണലും ആസ്വദിക്കലും വേറെ, അത് പേറി നടക്കല് വേറെ, രണ്ടും രണ്ടാണ്. ഞാനത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ അതിന് വേണ്ടി പണം ചെലവഴിക്കാതെ, അതൊരു പൈസ ചെലവാക്കാതെ നിങ്ങൾക്കത് കാണാലോ? ടി വി ഏതായാലും നിങ്ങളുടെ കയ്യിലില്ലേ? മൊബൈൽ നിങ്ങളെ കയ്യിലില്ലേ? നെറ്റ് നിങ്ങളെ കയ്യിലില്ലേ? കളി കണ്ടോ? ഇസ്ലാമികമായ ആരാധനകളും നമ്മുടെ പഠന സമയമൊന്നും മുടക്കാതെ കളി കാണുന്നതിനാരായ ഇതിന്? പക്ഷെ നമ്മുടെ കുട്ടികൾ വലിയ സംഭവമാക്കിയിരിക്കാം. തഹജ്ജുദിന്റെ സമയം എപ്പോഴാണെങ്കിലും ഒന്ന് എഴുന്നേൽക്കാൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ എന്റെ കൂലി കുസ്താദ്മാര് പറഞ്ഞു കൊടുത്താലും തഹജ്ജുദ് നിസ്കരിക്കൂല. പക്ഷെ കളി ഉണ്ടെന്നാ ഏത് തഹജ്ജുദിന്റെ സമയത്ത് നീ ചായത്താക്കും രാത്രി? ആ സുബൈക്ക് വരെ എഴുന്നേൽക്കാത്ത 3 മണിക്ക് കളി ഉണ്ടെന്ന് പറഞ്ഞാൽ 2:30 ഹയാത്താക്കിയിട്ട് അവനെ ഇറങ്ങി നിൽക്കും. രണ്ടും വേണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളി കണ്ടോ? പക്ഷേ നിങ്ങൾ സുബൈ കഥാക്കാതെ രാത്രി ഇതിനു വേണ്ടി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. എന്താ കഴിയാത്തത്? ആ ബാലൻസിംഗ് എന്ന് നടത്താത്തത്? ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അന്ത്യത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ലോകത്തിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൈനീട്ടി നടക്കുന്ന മനുഷ്യരുണ്ട്, രോഗികളായി മൂലയിൽ കിടക്കുന്ന നടക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച വിധാവാണ് നമ്മൾ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സൗകര്യമായി ഭക്ഷണം കഴിച്ച് സുഖമായി കടന്നുറങ്ങാൻ സമയമുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. സമയം ചെലവഴിക്കലും കാണലുമല്ല, ഞാനതൊരു ജ്വരമാക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പറയാൻ കാരണം അത്രയൊന്നും നടക്കുള്ളൂ. കളി കാണണ്ട എന്നൊന്നും പറഞ്ഞാൽ ഇന്നും നടക്കൂല. ആ ജനങ്ങളുടെ ഒരു ഹോബിയുടെ ഭാഗമായി കഴിഞ്ഞു. ഞാൻ അതിനുവേണ്ടി കൂടുതൽ സമയം കളയുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ വിനീതമായി പറയേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ നമ്മുടെ നാടിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമാണ്. കുട്ടികളെ വഴിപെടുക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് വന്നു നിൽക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം. മദ്യവും മയക്കുമരുന്നും നാട്ടിൽ വ്യാപകമാവുകയാണ്. ഈ മദ്യം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക സമൂഹത്തിനറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അപകടകാരിയായ സംഗതി വേറൊന്നുമില്ല. ഖംറ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഖംറ ഖംറുണ്ടായത്.
ഹമറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മറയിടുക. ഹമറ കള്ളാണ്, ബുദ്ധിക്ക് മറയിടുന്ന സാധനമാണത്. ഇന്ന് കള്ളല്ല, അതിന്റെ ലഹരി പദാർത്ഥത്തിൽപ്പെട്ട എല്ലാം ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ആ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നു. അതിന് സാധാരണ പറയുന്ന പേര് ഡ്രഗ്സ് എന്നാണ്, ഡ്രഗ്സ് എന്നാണ് പറയാം. ഈ ഡ്രഗ്സ് ഇനത്തിൽപ്പെട്ട ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാടിലൂടെ നടക്കുന്നുണ്ട്. ആരാണ് അതിന്റെ ഉപയോഗം നടത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മുടെ കുട്ടികൾ അതിന്റെ അടിമകളായി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ അറിയുന്ന ഒരു വലിയ ഗതികേടിലാണ് നമ്മൾ. ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം അതിന്റെ നിർവചനം കുട്ടികൾക്ക് അറിയില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, അതുപോലെ ബുദ്ധിയുള്ള ചിന്തകന്മാരായ ആളുകൾക്കൊക്കെ അറിയാം എന്നുള്ള വിഷയം. അത് ശരിക്കും മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഡ്രഗ്സ് അഫക്ട് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫംഗ്ഷൻ എന്ന, അഫക്ട് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫംഗ്ഷൻ. ശാസ്ത്രം പറയുന്നത് അങ്ങനെയാ, നിങ്ങളെ ശരീരത്തെയും ബാധിക്കും, പോരാ നിങ്ങളെ മനസ്സിനെയും ബാധിക്കും. മാത്രമല്ല ചെയ്തോ, ദേ ക്യാൻ ചേഞ്ച് ഹൗ യു ഫീൽ, തിങ്ക് ആൻഡ് ബിഹേവ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്താ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങളെ ശരിക്കും മനുഷ്യനെ മൃഗമാക്കുന്ന സാധനമാണ് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം. ഈ സാധനം ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് സാധനമാണ്. അത് പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ. മദ്യം പാടെ നിരോധിക്കാൻ ഒരു ഗവൺമെന്റ് നിയമത്തിന് കഴിയില്ല. എന്തുകൊണ്ട് ഗവൺമെന്റിന് അത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. ഏത് മുന്നണി ഭരിച്ചാലും, ആര് ഭരിച്ചാലും, ഇന്ത്യ ഭരിച്ചാലും, കേരളം ഭരിച്ചാലും, എവിടെ ഭരിച്ചാലും ശരി, കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റിന് ഇതുവഴി കിട്ടുന്നത്. മദ്യവില്പന വഴി ഗവൺമെന്റ്, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു കണക്ക് പുറത്തു വന്നു, 2019-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 2019-20 ഇന്ത്യ ഗവൺമെന്റിന് 175,501 കോടി രൂപയാണ് കിട്ടിയത്. 100,000 കോടി, 175,501 കോടി എന്ന് പറഞ്ഞാൽ 1.25 ലക്ഷം കോടി ഒരു ഗവൺമെന്റ് കിട്ടിയ വരുമാനമാണ് ഈ പറയുന്നത്. ഈ വരുമാനം നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുക, ആ വരുമാനം ഉപയോഗപ്പെടുത്തുമ്പോൾ ഗവൺമെന്റിന് നിരോധിക്കാൻ കഴിയുന്നില്ല, ആറ് കൂടുതൽ തുറക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഗവൺമെന്റ് ഇപ്പോ സ്കൂൾ തലത്തിലും മറ്റുമൊക്കെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അതിന്റെ കാരണം എന്താ? മയക്കുമരുന്ന് വില്പന കൊണ്ട് ഗവൺമെന്റിന് 5 പൈസ എടുക്കില്ല. ഗവൺമെന്റ് അതുകൊണ്ട് ലാഭമില്ല, അത് രഹസ്യമായും എവിടെ വിറ്റാലും ശരി ഗവൺമെന്റ് ഒന്നും കിട്ടാനില്ല. അപ്പൊ മയക്കുമരുന്നിനെതിരെ ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, എന്റെ ഗവൺമെന്റ് എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, ഏത് ഗവൺമെന്റ് ആണെങ്കിലും മദ്യത്തിന്റെ വില്പന മൂലം ഗവൺമെന്റ് ഇഷ്ടംപോലെ ലാഭം കിട്ടുന്നുണ്ട്. കേരളത്തിൽ 2017-18, 2018-19 എത്രയാ വർദ്ധിച്ചു വരികയാണ്. 2018-19 14,504 കോടിയാണ് ഗവൺമെന്റ് കിട്ടിയത്. ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 2021 മുതൽ 2022 വരെ, മെയ് 2021 മെയ് മാസം മുതൽ 2022 മെയ് മാസം വരെ, തിരുന്നുകള് നിങ്ങള് ആ 2022 മെയ് മാസം വരെയുള്ള ഒരു കാലഘട്ടം ഡിസംബർ ആയല്ലോ, തൊട്ടടുത്ത കണക്കാണ്. കഴിഞ്ഞ മെയ് മാസം വരെ, അതിന്റെ മുമ്പത്തെ മെയ് മാസം വരെയുള്ള കണക്ക്, ഒരു വർഷം കേരളത്തിൽ കിട്ടിയത് 16,619 കോടി. 16,619 കോടി മദ്യവില്പന. ജനങ്ങൾ മദ്യം വാങ്ങിയതിന്റെ കാരണം, ഒരു മദ്യക്കുപ്പി ഒരാൾ വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ പകുതിയിലധികവും ടാക്സാണ്. ആ ടാക്സ് ഗവൺമെന്റിനാണ് കിട്ടുന്നത്, മയക്കുമരുന്ന് കൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, കാരണവന്മാരോടൊക്കെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചെറുപ്പക്കാരത്തിന്റെ അപകടം കൃത്യമായി പഠിക്കണം. സ്ഥിരമായി ഉപയോഗിച്ചാൽ തലച്ചോട്ട ബാധിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്, ശക്സിയ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ശരി, എത്ര നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും, വലിയ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും, മദ്യപിക്കുന്നത് കണ്ടെങ്കിലാണ് വില പോയി, മനുഷ്യന്റെ വില പോകും, പേഴ്സണാലിറ്റി പോകും. ശക്സിയ മാറിയ സമ്പത്ത് നശിക്കും, കുട്ടികൾക്കിന് വേണ്ടി പണം തേടി നടക്കും, കക്കും, എന്തും ചെയ്യും. ഇത് കിട്ടാൻ വേണ്ടി, പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും. മാലിയ ദീനിയ മതപരം, അത് പറയാം. വിജിത്യമായ സാമൂഹ്യ നാശം. അഞ്ചാമത്തത്, സമൂഹത്തിന് മുഴുവൻ നശിക്കുന്ന. നമ്മുടെ കൂട്ടത്തിൽ നാട്ടിലൊരു മദ്യപാനി ഉണ്ടായ സ്ത്രീകൾക്ക് ശരിക്കും നടക്കാൻ കഴിയില്ല. വീട്ടിലൊരു മദ്യപാനി ഉണ്ടായ 9 പങ്കളും നോക്കുന്നവൻ, അത് സമൂഹ നാശമാണ്, കുടുംബ നാശമാണ്. ദീനിയ എന്ന് പറഞ്ഞാൽ മതപരമായ പ്രവർത്തനത്തെ കുറിച്ച് നോക്കുന്നവർ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ മുത്തുനബിയുടെ വായ കൊണ്ട് ഇത്രയധികം ഗൗരവത്തിൽ പറഞ്ഞ ഒരു സംഗതി. ദീൻ ഒരുപാട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ദീനിയായി തെറ്റായ കാര്യങ്ങളെ ഇസ്ലാം ചൂണ്ടിക്കാണിച്ചിട്ട്, ഇന്നേ തെറ്റാണ്, ഇന്നേ തെറ്റാണ്, ഹറാമാണ്, കളാഹത്താണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മദ്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ ഒന്നിനെ കുറിച്ച് പറഞ്ഞില്ല. എന്താ കാരണം? അത് മനുഷ്യന്റെ കൊളം തോന്നുന്ന ചെറുപ്പാണ്, അത് നമ്മുടെ മക്കളെ പാടെ നശിപ്പിക്കുന്ന ചെറുപ്പാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് 10 തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരേ കാര്യം തന്നെ. 10 തവണ എങ്ങനെ? മറ്റൊരു കാര്യത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല.
മഹല്ലിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം താക്കീത് നൽകുകയും തുടർന്നും ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് മഹല്ലി കമ്മിറ്റികൾ തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങളാണ് സംഗമത്തിൽ ഉയർന്നു വന്നത്. സംഗമം ഇലിയാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ലി പ്രസിഡന്റ് എ ടി ബാപ്പുട്ടി അധ്യക്ഷനായി. മഹല്ലി സെക്രട്ടറി പെങ്ങട്ട് അബ്ദുൽ ഖാദർ എം അബ്ദുൽ സലാം സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് നടന്ന മൗലീദ് പാരായണത്തിനും ദുആ മജ്ലിസിനും സയ്യിദ് ജിഫ്രി സിദ്ദിഖോയ തങ്ങൾ നേതൃത്വം നൽകി. ന്യൂസ് പ്രഭാതം, പള്ളിക്കാട്.